നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റിലായിരുന്നു. ഇതോടെ പ്രതിപക്ഷം കൂടോടെ ഇളകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലായതോടെ ഒന്നാം പിണറായി സർക്കാരിലെ മൂടിവെക്കപ്പെട്ട അഴിമതികൾ ഒന്നൊന്നായി പുറത്തുവരികയാണ്. സത്യം ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല. ചോദ്യങ്ങൾ ഇനിയും ഉയരും. പ്രതിപക്ഷവും ജനങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ശിവശങ്കറിന്റെ അറസ്റ്റിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ സി ബി ഐ അന്വേഷണം പേടിക്കുന്നത് എന്തിനെന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ മുഖ്യമന്ത്രി മിണ്ടില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും സമരം ചെയ്യാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് വിഷയത്തിൽ സമരത്തിനുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തിലും സമരം ചെയ്യാനാവില്ല. എന്തായാലും ഈ ഒരു ശിവശങ്കറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വിമർശിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു വിഷയത്തിൽ മറുപടി പറയണം എന്ന ഒരു ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അതേസമയം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ നിർണായകമായ മറ്റൊരു വിവരം കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. കോഴ ഇടപാട് കേസിൽ ഒരാളെ കൂടി പുതിയതായി പ്രതി ചേർത്തിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശി യദു കൃഷ്ണനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇ ഡി തന്നെയാണ് ഇയാളെ പ്രതി ചേർത്തത്. യദു കൃഷ്ണന് 3 ലക്ഷം രൂപയാണ് കോഴ കിട്ടിയതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. യൂണിടെക് കമ്പനിയെ സരത്തിന് പരിചയപ്പെടുത്തിയതിനാണ് കോഴ കൊടുത്തത്. പണവും കിട്ടിയ അക്കൗണ്ട് വിശദാംശങ്ങളും ഇ ഡി കസ്റ്റഡിയിലെടുത്തു. എന്തായാലും നിർണായകമായ ഒരു അറസ്റ്റ് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നാലെ നടത്തിയിരിക്കുകയാണ്. അതേസമയം ഈ കേസിൽ ശിവശങ്കറിനെ 5-ാം പ്രതിയാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യലിന് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതേസമയം ശിവശങ്കറിനെ ഇന്നലെ രാത്രിയോടെ അറസ്റ്റ് ചെയ്തിരുന്നു. യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ, സ്വർണ്ണക്കെടുത്ത് കേസിലെ കൂട്ടുപ്രതി സന്ദീപ് നായർ എന്നിവരെയും ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ സി ബി ഐയെയും കേസെടുത്തിരുന്നെങ്കിലും അന്വേഷണം നിലച്ച അവസ്ഥയിലാണ്. ലൈഫ് മിഷൻ കരാർ കിട്ടാൻ 4,48,00,000 രൂപയുടെ കോഴ നൽകിയെന്ന യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇ ഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്തത്. കരാർ കിട്ടാൻ ഇടനില നിന്ന സ്വപ്ന സുരേഷിന് 1 കോടി കിട്ടിയെന്നും സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത് ഈ കള്ളപ്പണമായിരുന്നു എന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ. യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ, സ്വർണ്ണക്കടത്ത് കേസിലെ കൂട്ടുപ്രതി സന്ദീപ് നായർ, സ്വപ്ന സുരേഷ് എന്നിവരെ ഇ ഡി നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിവശങ്കറിന്റെ 3-ാമത്തെ അറസ്റ്റാണിത്. ഇ ഡിയുടെ ചോദ്യങ്ങളോട് തുടർച്ചയായി മുഖം തിരിച്ച ശിവശങ്കറിനെ സാഹചര്യ തെളിവുകളുടെയും മറ്റ് പ്രതികളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചോദ്യത്തിന്റെ ഘട്ടത്തിൽ ഉടനീളം സ്വപ്നയുടെ ലോക്കറിനെ കുറിച്ചൊന്നും അറിയില്ലെന്നായിരുന്നു ശിവശങ്കർ പറഞ്ഞത്. കോഴയുമായി തനിക്ക് യാതൊരു ബന്ധമില്ലെന്നും കെട്ടിച്ചമച്ച കഥയെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഈ വാദങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു സാഹചര്യ തെളിവുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.